Aliyans. ഞാൻ സഹായിക്കണ ചേച്ചി. വേണ്ടടി വെച്ചതേ കഴിഞ്ഞ്. കൊച്ചിന്റെ അടുത്ത് ആരാണുള്ളത്? എന്റെ പൊന്നെ, ഇന്ന് അവന് ഒരു എന്തൊരു ചീറാപ്പായിരുന്നോ? ആണോ? എന്തൊരു കരച്ചിലായിരുന്നറിയോ? ദൈവത്തിനറിയാ, ചൂടിപ്പോ കാലാവസ്ഥയുടെ ഭയങ്കര ചൂടല്ലേ. അതെ, നമുക്ക് തന്നെ സഹിക്കാൻ വലിയവർക്ക് തന്നെ സഹിക്കാൻ പറ്റുള്ളൂ. അപ്പോഴും ഒരു മറ്റേ കൂളർ പോലത്തെ എന്തെങ്കിലും മേടിക്കണം. അത് നല്ലതായിരിക്കും കേട്ടോ. അവളെന്തേ? എന്റെ പൊന്നെ, അവസാനം എന്തേ? ആട്ടി 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 മനുഷ്യനെ കൈവേദന എടുത്ത് പാവം. അവള് കൊറേ നേരെ ആട്ടി. ഇത്രയും തുണി കൂട്ടിയിട്ടത്? അതിന് മുത്തല്ലേ ഇതെല്ലാം ചെയ്യുന്നത്? തുണി മാറ്റലും ഉടുക്കലും ഒക്കെ അവള് തന്നെയാ. അതാ അവളെ കഴുകിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ പരീക്ഷ ഓൺലൈനില്. കൊച്ചുകൊണ്ട് പഠിത്തത്തിലുറപ്പെഴുതരാ. ഏ, ഇപ്പൊ നല്ലോണം പഠിക്കുന്നുണ്ടടി. രാവിലെ എഴുന്നേക്കും. എന്തിനാന്നറിയോ? അപ്പൊ പിന്നെ പകല് മുഴുവൻ കൊച്ചിന്റെ അടുത്ത് ഇരിക്കാല്ല. പിന്നെ അവളുള്ളോണ്ട് കുറച്ച് ആശ്വാസമൊക്കെ ഉണ്ട്. ആശ്വാസം. കൊച്ചു വന്നേ പിന്നെ ഒരു സാധനം ചെയ്യില്ല. 24 മണിക്കൂറും കൊച്ചിന്റെ കൂടെ ഇരിക്കണം. അത് ഭയങ്കര ഇഷ്ടാ. അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. കഴിഞ്ഞ അവനെന്തേടി? അവനെന്തേ? നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്ന് കിടന്നുറങ്ങുക. അവിടെയാണെങ്കിലും രണ്ടെണ്ണങ്ങൾ ഇത് തന്നെ ചേച്ചി. ഏത് സമയവും ഇങ്ങോട്ട് വരണം. കൊച്ചിന്റെ അതിന് ഏട്ടൻ വിട്ടിട്ട് വേണ്ട. ഏട്ടൻ പറയും പോണ്ട പോണ്ടെന്ന് പറയും. പിന്നെ എന്നിട്ട് രണ്ടും കൂടെ വന്നിട്ട് വേണം ചേച്ചിക്ക് ഇനി അതുങ്ങളെ കൂടെ നോക്കേണ്ട പണി. പിന്നെ ആ പിള്ളേരെ ഞാൻ എടുത്തോണ്ട് നടക്കുമല്ലോ. അതുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേ. പിള്ളേരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകൂടിയൊക്കെ വളരേണ്ട പിള്ളേരെ. അതെല്ലാം രണ്ടും ഇവിടെ കിടന്ന് കറങ്ങണത്. അവൻ അങ്ങനെയൊക്കെ പറയും. എഴുന്നേറ്റ് നോന്നല്ല അടി. എന്തിനാണ് ഉഗ്രം പണി കിട്ടിട്ടുണ്ട് ഇപ്പൊ. സത്യം ആടി ആണോ? വരുന്നേട്ടാ. നീ ചെല്ലി, അവനെ ഭ്രാന്ത് കിട്ടണ്ട. പറയാവേ. വരുന്ന വരുന്ന നിങ്ങളുടെ അച്ഛന് വേറൊരു പണി ഇല്ലല്ലോ, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. എന്തുവായിട്ടായി വിളിച്ചോണ്ടിരിക്കുന്നത്? നീ എവിടെ പോയിരിക്കണം? നീ എവിടെയായിരുന്നു? ഞാനേ ഒന്ന് പാതാളം വരെ പോയി. എന്നിട്ട് ഞാൻ കൂടപ്പറപ്പിന്റെ വിശേഷം അറിയാൻ വേണ്ടി പോയതാ. ചൂടാവിടെ തങ്കത്തിന്റെ കാണാൻ പോയെന്ന് പറഞ്ഞാ പോരെ. എന്റെ പേര് മാറ്റിട്ട് തങ്കോണി, രമണി, സുമതി അങ്ങനെ വിളിക്കാം. തങ്കോണിയായി സുമതി തമാശയായിട്ട് നിനക്ക് തോന്നുന്നു. എടി, നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ഒരു പോലീസുകാരന്റെ അവസ്ഥ എനിക്ക് അറിഞ്ഞാത്തോണ്ടാണ്. ഒരുപോലെ കണ്ണടയ്ക്കാൻ പറ്റൂല. അവിടെയാണെങ്കിൽ മൊത്തം വലിയ ക്രിമിനലുകളും കഞ്ചാവിടിച്ചിട്ട് നിൽക്കുന്ന മരണം ഓരോ സെല്ലിൽ കിടക്കുന്നത്. അവരകത്തുള്ളപ്പോൾ നമുക്ക് പുറത്തിരിക്കണമെങ്കിൽ നമ്മൾ കണ്ണിങ്ങനെ തുറന്നുവെച്ചോണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഓരോ ആവശ്യം അതുകൊണ്ട് ഉറങ്ങാൻ പറ്റില്ല. വന്നിടന്ന് ഉറങ്ങി പെട്ടെന്ന് നിന്നെ ഓർത്ത് നിന്നെ വിളിച്ചു. അപ്പോൾ നിന്നെ കിട്ടിയില്ല. അതുകൊണ്ട് വിളിച്ചോണ്ടിരുന്നു. തെറ്റായി പോയി ക്ഷമിക്കും.